അറിയില്ലേ മമ്പുറം പാപ്പയുടെ ഒരു ഭാര്യ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് അവരെ വീട് അവർക്ക് രോഗബാധിതയായി അസുഖം ബാധിച്ചു ബീവിയുടെ രോഗം മൂർച്ഛിച്ചു മമ്പുറം പാപ്പയോട് ആളുകളിലൂടെ വിവരമറിയിച്ചു തങ്ങള് തങ്ങളുമായി ബന്ധപ്പെട്ട ശുഗലിലാണ് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല പിന്നീട് മമ്പുറം തങ്ങളെ തേടിയെത്തുന്നത് അവിടത്തെ പ്രിയപ്പെട്ട പത്നിയുടെ വാർത്തയാണ് വഫാത്തിന്റെ വാർത്തയാണ് ആ വാർത്ത കേട്ട് നേരെ മമ്പുറം തങ്ങൾ പോകുന്നു കൊയിലാണ്ടിയിലേക്ക് കൊയിലാണ്ടിയിൽ എത്തി നോക്കുമ്പോ ബി വി വഫാത്തായി കിടക്കുന്നു ആളുകളിൽ ചിലരൊക്കെ പ്രകോപിതരാണ് കാരണം എന്താളാ എന്ത് തങ്ങളങ്ങൾ ഭാര്യല്ലേ മരിച്ചെടുക്കുന്നത് അത് സുഖല്ലാതായ സമയത്ത് വീരറിയിച്ചില്ലേ വന്നില്ലേ തങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല തങ്ങള് തങ്ങൾക്കിപ്പ അവരെ വാക്കിന് മറുപടി കൊടുക്കലാ പണി അത് പരിഗണിക്കല അങ്ങോട്ട് ശ്രദ്ധിക്കലാ പണി തങ്ങള് നേരെ അങ്ങ് കയറിച്ചെന്ന് ബീവിയുടെ മയത്തിന്റെ സമീപം ചെന്നിട്ട് പാപ്പ പറയാണ് അല്ല എന്താ ഇത് കിടക്കുക ഇങ്ങനെ അങ്ങോട്ട് പോയാ പറ്റുവോ എന്തൊക്കെ കാണാനിരിക്കുന്നുണ്ട് എന്തിനൊക്കെ സാക്ഷിയാകാനുണ്ട് ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പോവുക അതൊന്നും പറ്റൂല എണീക്കുന്ന ആരോട് മരിച്ചു കിടക്കുന്ന ബീവിയോട് പറയാ നീക്കൂ എന്തൊക്കെ പോയാണാനിരിക്കുന്നുണ്ട് ബീവിയെ എണീപ്പിച്ചു മമ്പുറം തങ്ങളും ആ ബീവിയും പിന്നീട് വീണ്ടും ജീവിതം നയിച്ചു അതിലുണ്ടായ പിന്നീട് ഈ മൗത്തിനു ശേഷം മമ്പുറം തങ്ങളു പാപ്പ ഹയാത്താക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് പിറന്ന കുഞ്ഞാണ് സയ്യിദ് തങ്ങൾ പാപ്പ ഭാര്യ മരിച്ചപ്പോൾ ജീവിപ്പിച്ച കഥയാണ് ഇപ്പം ഇയാൾ പറയണത് അപ്പോൾ ഭാര്യ സുഖമില്ലാണ്ട് കിടക്കുമ്പോൾ മൂപ്പര് ഷുഗുലേ ഇരുന്നു പറഞ്ഞത് എന്ത് ഷുഗിലാണെന്നാവേ ഷുഗുല് ജോലിയാണ് എന്താണെന്നാവേ ഇനി എന്തോ എന്തോട്ടെ അങ്ങനെ വന്നു നോക്കുമ്പോൾ ആളുകൾ ചീത്തുറഞ്ഞു ഏ ഭാര്യ മരിച്ചാൽ കിടക്കുമ്പോളും കൂടിയും വരാത്ത തങ്ങളെന്ത് തങ്ങളാ എന്നുള്ള നിലക്ക് ആളുകൾ ചീത്തോറിഞ്ഞു ആ സമയത്ത് തങ്ങൾ വളരെ സിമ്പിളായിട്ട് പോയിട്ട് ആ ഭാര്യനെ ആ എന്ത് കിടത്താതെ നീച്ച ചാണ്ടായിക്കാ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ പുറത്തു പോയി വരുന്ന സമയത്ത് ഭാര്യ കിടക്കുന്ന ഉച്ചമയക്കത്തിലാണെങ്കിൽ മയക്കത്തിലാണെങ്കിൽ നീച്ചാ ഒരു ചാൻഡായി തന്നു പറഞ്ഞ മാതിരി മരിച്ചു കിടക്കുന്ന നീപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത് പിന്നേൻ്റെ അബീബിങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അല്ലൈവലമയുടെ പ്രിയ പത്നി ഖദീജത്തുൽ ഖുബ്ര അല്ലെങ്കിൽ ഖദീജ ഹദീജിൻ വെയിലുദ് വഫാത്തായപ്പോൾ റസൂൽ അലൈഹി അലൈവലമയ്ക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മറ്റു മക്കളൊക്കെ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മകൻ ഞാനിതിന് മുമ്പ് ഒരു വീഡിയോയിൽ അബ്ദുള്ള എന്ന് പറഞ്ഞപ്പോൾ അവിടെ രണ്ടാളും മൂന്നാളത്തെ വന്നിട്ട് അബ്ദുള്ള അല്ല ഇബ്രാഹീമാണ് റസൂല്ലി സ്വല്ലാസ്വലമിയുടെ ആൺമ ആൺമകൻ എന്ന് പറഞ്ഞു കൊണ്ട് കമൻറ്റ് ചെയ്തിരുന്നു ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്നറിയില്ല ഇനി ആരും അങ്ങനെ പറഞ്ഞു വരണ്ട ഒരു മകൻ അബ്ദുള്ള എന്ന് പേരുള്ള ചെറുപ്പത്തിലെ മരിച്ചു പോയൊരു മകൻ കൂടിയുണ്ട് അത് ഖദീജ ബിബിർ അലി അള്ളാഹു തലാൻഹേയിലുള്ളതാണ് ഇബ്രാഹിം എന്ന മകൻ മാരിയത്തുൽ കബിത്തിയലുള്ളതാണ് അപ്പോൾ രണ്ടാൺമക്കൾ ഉണ്ടായിരുന്നു രണ്ടുപേരും വഫാത്തായി പോയിട്ടുണ്ട് ഈ അബ്ദുള്ള എന്ന് പറയുന്ന റസൂൽല്ലാഹി തനി തനിപ്പകർപ്പായിരുന്ന ആ പൊന്നുമോൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ റസൂൽല്ലാഹി സുല്ലാ അലൈവിടെ മടിയിൽ ഈ മരിച്ച കുട്ടിയെ കിടത്തിക്കൊണ്ട് റസൂൽ സാഹു അലൈവീസ് ആ വ്യസനത്തിൽ സങ്കടത്തിൽ കരയുകയാണ് ആ കരയുന്ന സമയത്ത് കണ്ണുനീർ തുള്ളികൾ ഈ കുഞ്ഞുമേനിൽ വീണിരുന്നു എന്നുള്ളതാണ് ഈ അസറായിലിനെ വരുതിക്ക് നിർത്താനോ അല്ലെങ്കിൽ മരിച്ചു വീണ ആളുകളെ ജീവിപ്പിക്കുവാനോ കഴിയുമായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അല്ലൈസ്മയ്ക്ക് ഇങ്ങനെ കരയേണ്ടി വരുമായിരുന്നോ ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരുമായിരുന്നോ ഏ ഇത് ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തതുകൊണ്ടും കൊണ്ടും ധാരണയില്ലാത്തുകൊണ്ടും അല്ലേ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി സി എം മടവൂര് ആസ്പത്രിയിലെ ഒരു സർട്ടിഫിക്കറ്റ് ചോർന്ന പാനിങ് കൊണ്ടോ എഴുതി എന്നൊക്കെയാണ് അതിൽ പറയുന്നത് സർട്ടിഫിക്കറ്റ് എഴുതിക്കണോ ഈ ശരീരം മരിച്ചുണോ ഇത് ഡെഡ് ബോഡി ആണെന്ന് സർട്ടിഫൈ ചെയ്ത് ആര് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തത് പിന്നെ സി എം ആയിട്ട് ഉള്ളിൽ കണ്ട് കേറിച്ചില്ല എന്നിട്ട് നീച്ചേലേഖ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആണേ ചാണ്ടായിക്കാ എന്ന് പറഞ്ഞാൽ മാരി സുലേഖ നീച്ച എന്ന് പറഞ്ഞിട്ട് നീപ്പിച്ച അന്ന് കേട്ടോ കാണി എന്നാലേ മനസ്സിലാവുള്ളൂ കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റെഡ് മഷി കൊണ്ട് ചുവന്ന മഷി കൊണ്ട് എഴുതി വെച്ചു ഇത് ഡെഡ് ഈ സ്ത്രീ മരിച്ചിരിക്കുന്നു ബന്ധപ്പെട്ടവർ മടവൂർ കോളേജിലേക്ക് കടന്നിയെന്ന് കിടത്തിയിരിക്കുന്ന മയ്യത്തിന്റെ ശരീരത്തിൽ മഹാനരായ മടവൂർ തട്ടുന്നു തട്ടിയിട്ട് പറയുന്നു സുലൈഹ എണീച്ചു ആരാ പറയുന്നത് ഇന്നും ആ സഹോദരി ജീവിച്ചിരിപ്പുണ്ട് എവിടെ ഉഗാണ്ടയിലല്ല ഈ കേരളത്തിൽ നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ അമ്പലക്കണ്ടിയിൽ അബ്ദുസമത് മുസ്ലിം ആരുണ്ട് അവരെ ഭാര്യയും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഡോക്ടർമാര് പറഞ്ഞു ജീവനൊക്കെ തിരിച്ചു കിട്ടി നിങ്ങൾ ശരിയാണ് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു മഹാനരായ മടവുരു ശേഖന പറഞ്ഞു ആരേ പറഞ്ഞ കുട്ടികൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവും എത്ര കുട്ടികളാ ആറ് ആറ് ഇവർക്ക് ഒരു അത്രയും ഉന്നതാധികാരികളാണ് മഹാന്മാർ അങ്ങനെ സുലൈഖ ജീവിച്ചു എന്നുള്ളതാണ് സുലൈഖ അവിടെ നിന്നാണ് നീച്ചിട്ട് പിന്നെ ഈ നേരം വരെ മരിച്ചിട്ടില്ല ഇനി മരിച്ചു മരിച്ചുല്ല തോന്നുന്നു കാരണം സി എം അല്ലെ ജീവൻ കൊടുത്തിരിക്കുന്നത് അല്ലേ ജീവൻ അള്ളാഹുവിന്റെ കയ്യിലുള്ളതാണ് മരണം അള്ളാഹുവിന്റെ കൈകളിലാണ് ഒരാൾ എപ്പോൾ എന്നുള്ളത് അള്ളയാണ് തീരുമാനിക്കുന്നത് ആ അള്ള തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് മരിച്ചാൽ ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്നുള്ളത് മരിച്ചാൽ പിന്നെ കൊണ്ടയ്ക്കുക ഖബറില വൃത്തിയായിട്ട് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഖബറിൽ വെക്കുക പിന്നെ ബാക്കി ഹിസാബൊക്കെ അവിടെയാണ് ഇവർ പറയുന്നത് എന്താണ് റസൂൽ അള്ളി സാഹ അല്ലൈ വല്ലാമ നേരത്തെ പറഞ്ഞു സ്വന്തം കുഞ്ഞി മോൻ മരണപ്പെട്ടപ്പോൾ സങ്കടപ്പെട്ടത് അതുപോലെ തന്നെ സ്വന്തം മെളാപ്പ അതിൽ മരിച്ചു വീണപ്പോൾ ആ മരണത്തിന് കാരണക്കാരനായ വഷിയെ പിന്നീട് കാണുന്നത് പോലും വെറുപ്പായിരുന്നു എന്നുള്ള ഈ റസൂൽ അല്ലാ സാഹ അല്ലി സ്വലാമൊക്കെ എന്തേ പറഞ്ഞൂടെ എളാപ്പാ അങ്ങൾ ഇപ്പം ഒന്നും മരിച്ചേണ്ട അങ്ങോട്ട് പോരെയും ആ സുലൈഖ അന്തോ പറഞ്ഞ മാതിരി എളാപ്പാ നീച്ചാണിന്ന് പറഞ്ഞിട്ട് റസൂള്ള ആരെങ്കിലും നീപ്പിച്ചിട്ടുണ്ടോ ഇനി ഇതിൻ്റെ ചോട്ടിൽ വരാവുന്ന ഒരു കാര്യമാണ് ഐസബിന് മറിയം അങ്ങനെ മരിച്ച പോലെ ജീവിപ്പിച്ചിരുന്നത് പൊന്നാറിൻ്റെ ചെങ്ങായിമാരെ ഈസ നബിയാണ് ഐസബിന് മറിയം നബിയാണ് ഈ മടവൂരെന്താണ് അവലിയാണ് നിങ്ങളായിട്ട് പറയല്ലേ അല്ല പറഞ്ഞു കുണോ അല്ലേ അല്ല വഹിയുപ്ലവ് ഇപ്പോൾ വഹിയുണ്ടോ ഏതെങ്കിലും മലക്കോ എന്നൊരു പറഞ്ഞോ അല്ലങ്ങനെ ഇത് വലിയാണെന്ന് പറഞ്ഞു കൂണെന്നുള്ളത് വലിയാണ് വലി ആ വലിയ എന്താ വലിയെന്നുള്ളതൊക്കെ സി എം സ്മരണിക വെച്ചുകൊണ്ട് നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ കഥകളും സത്യസന്ധമായ കഥകളും ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ കിട്ടുവാൻ വേണ്ടിയിട്ട് പഴയ കുറച്ച് ആളുകളെടുത്ത് യാത്ര ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ സി എം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിങ്ങനെ ഉണ്ടി മറിച്ചു കൊണ്ട് ഒരു ചെങ്ങായി ഉണ്ട് മൂപ്പര് തള്ളാണ് മറിക്കുന്നെച്ചെങ്കിൽ എനിക്ക് കുറച്ച് സത്യങ്ങൾ കിട്ടണമെന്നുണ്ട് അപ്പോൾ ഞാനൊരു യാത്രയ്ക്ക് ഇറങ്ങുകയാണ് ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട് അവരിൽ നിന്ന് കുറച്ച് സത്യങ്ങളൊക്കെ കിട്ടും അത് നമ്മൾ ഒരു എപ്പിസോഡ് രൂപത്തിൽ സി എം കാഫിലക്ക് പകരമായിക്കൊണ്ട് സി എമ്മിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് ഇൻഷാല്ല ഇതിൽ നമ്മൾ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ച ജീവിപ്പിക്കാൻ ഇവർക്ക് കഴിയും എന്നുള്ളതാണ് എന്നാൽ അള്ള പറഞ്ഞിട്ടുണ്ട് അത് നടക്കൂലെന്നുള്ളത് അതിനൊരു തെളിവും കൂടിയും പറഞ്ഞുതരാം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലു അല്ലി സ്വലമ പറഞ്ഞൊരു കാര്യമുണ്ട് ഷഹീദായ ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കളോട് പോരാടി ഷഹാദത്ത് വരിച്ച ശുഹദാക്കളായ രക്തസാക്ഷികളായ ആ പുണ്യാത്മാക്കൾ അള്ളാഹുവോട് പറയും ഞങ്ങൾക്കൊരിക്കൽ കൂടി ഭൂമിയിലേക്ക് തിരികെ ചെല്ലണം എന്നിട്ട് ശത്രുക്കളോട് പോരാടി വീണ്ടും മരണം വരിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് അനുമതി തരണം എന്ന് പറയുമ്പോൾ അള്ളാഹു അവരോട് പറയുന്നുണ്ട് ഇനി അത് നടക്കൂല നിങ്ങളെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ നെയ്യത്ത് പൂർത്തിയാക്കിയിട്ട് അവിടെ വന്നിട്ടുള്ളത് മറ്റേ ആളുകൾ പലരും അവിടെ കാത്തുകെട്ടിയിട്ട് ഒരു ചാൺ മുകളിലുള്ള സൂര്യന് ചുവട്ടിൽ നിന്ന് എരിപിരി കൊള്ളുമ്പോൾ നിങ്ങൾ നേരെ സ്വർഗപ്രവേശം നടത്തുന്ന ആളുകളായിട്ട് നിങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയില്ല അതല്ലാഹുവിൻ്റെ നടപടിക്രമത്തിൽ പെട്ടതല്ല എന്ന് പറയുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് ഇവർ പറയുകയാണ് മരിച്ചോലൊക്കെ പിന്നെ ഇവർ എടുക്കലുണ്ടെന്ന് ഇവർ ഈ ആരെങ്കിലുമൊക്കെ ടി സി കൊടുത്തിട്ട് പുറത്താക്കൂലേ ആ ആളുകളെ പിന്നെയും തിരിച്ചെടുക്കുക അതായത് സസ്പെൻഡ് ചെയ്യലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നുണകളൊക്കെ പറയുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല പിന്നെ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മാനസിക രോഗികൾ അവലിയാക്കന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യമാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളത് ഇറങ്ങി തന്നെ അതെന്താണെന്നുള്ളത് പൊളിച്ചടുക്കുന്നുണ്ട് ഇൻഷാല്ല അറിവ് നമ്മുടെ വീണ് പോയ സമ്പത്താണ് അല്ലെങ്കിൽ നമ്മുടെ മുതലാണ് അത് കാണുന്നിടത്ത് വെച്ച് പെറുക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ലേ നമ്മൾ ഇടയ്ക്ക് വീഡിയോയുടെ അവസാനം കൊടുക്കുന്ന ചില പ്രഭാഷണങ്ങൾ ഈ വീഡിയോയ്ക്ക് അനുബന്ധമായിക്കൊണ്ടോ അല്ലെങ്കിൽ ഇതിനോട് ബന്ധമില്ലാത്തതോ ആയിരിക്കാം എന്നാൽ അതിൽ എന്തെങ്കിലും നമുക്ക് പഠിക്കാൻ സഹായകമാവുന്നുണ്ടെങ്കിൽ അത് പഠിക്കുക എന്നുള്ളതാണ് എനിക്കൊരു വീഡിയോ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം കാണുമ്പോൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് എന്തായാലും പഠിക്കാൻ ശ്രമിക്കുന്ന പോലെ തന്നെ ഇത് കാണുന്നവരും അത്തരം വീഡിയോകളിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് തിരഞ്ഞു നോക്കുക നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് നിങ്ങളിൽ ഇല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം എന്നും അബ്ദുൾ മഹസിൻ മൗലവിയുടെ ചെറിയൊരു പ്രഭാഷണത്തിന്റെ ഒരു ചെറിയ ഭാഗം ഇടുന്നുണ്ട് കാണുക അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം അതുവരക്കും അസ്സാമലൈക്കും വാഹി വബർക്കാത്തു നിങ്ങൾ നോക്കൂ ശാസ്ത്രത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ യുക്തിവാദികളെ ശ്രദ്ധിച്ചാൽ മതി യുക്തിവാദികൾ ഒരു അഞ്ചു വർഷം മുൻപ് ഒരു പത്ത് വർഷം മുൻപ് ിലെ ശാസ്ത്രാബദ്ധങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി പുറത്തുവിട്ട പുസ്തകങ്ങൾ ഇന്ന് അവർ പോലും പുറത്തേക്ക് എടുക്കാത്ത പുസ്തകങ്ങളാണ് എന്തുകൊണ്ട് അക്കാലഘട്ടത്തിൽ അവർ വലിയ ശാസ്ത്രമാണ് എന്ന് വിചാരിച്ച കാര്യം ഒരു അഞ്ചു പത്ത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ മാറി പറഞ്ഞു ശാസ്ത്രത്തിൻ്റെ കാര്യം അത്ര ദുർബലമാണ് അത്രമാത്രം ദുർബലമാണ് കാരണം മനുഷ്യൻ്റെ വിജ്ഞാനമാണ് അവൻ്റെ കണ്ടെത്തലുകളാണ് അത് അത്ര ദുർബലമായ വിജ്ഞാനമാണ് പക്ഷേ എന്ന് പറയട്ടെ ഇന്ന് ശാസ്ത്രം വലിയ പുരോഗതിയിലാണ് എന്ന് ധരിക്കുന്ന മനുഷ്യർ അവർ വിചാരിക്കുന്നു അള്ളാഹുവിൻ്റെ ദീനിലുള്ള വിജ്ഞാനങ്ങൾ വളരെ ദുർബലമാണ് എന്ന് ഖുറാൻ ആയിരത്തി നാനൂറ് വർഷങ്ങളായി നിലനിൽക്കുന്നു ഈ ഗ്രന്ഥം ഇപ്പോഴും തല ഉയർത്തി അതിൻ്റെ അഹ്ഗാർ ഖുർആാനിൻ്റെ ആളുകൾ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നു അലഹദില്ല അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ഇത് നിലനിൽക്കും